ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ബോക്സിന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇന്നിപ്പോ വന്നത് ഒരു ഫുഡ് റിവ്യൂ വേറെ ഹോട്ടലൊന്നും കാര്യമൊന്നുമല്ല. ഇപ്പൊ നിങ്ങള് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കണ്ടവരെ തന്നെ നൈസ് സൈറ്റ് പണിപാട്. വേറെ ഒന്നുമല്ല, ട്രിവാൻഡ്രത്തെ കണ്ടെയ്ൻമെന്റ് സോണുകൾ എണ്ണം കൂട്ടി വീണ്ടും. അതായത് കൊറോണ കാരണം വേറൊന്നുമല്ല, ട്രിവാൻഡ്രത്തെ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണം വീണ്ടും കൂട്ടി. കൊറോണ കാരണം ഇപ്പം തീരെ പുറത്തിറങ്ങാൻ പോയാത രീതിയായി. മുമ്പ് കുറച്ചൊക്കെ വീണ്ടും ഹോട്ടൽസ് ഉണ്ടായിരുന്നു. ഇപ്പോ വേറൊന്നുമില്ല, ട്രിവാൻഡ്രത്തെ കണ്ടെയ്ൻമെന്റ് സോണിൽ എണ്ണം കൂട്ടി. അതായത് ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കുറെ ഹോട്ടൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് പൊതുവേ കൊറോണ കണ്ട് ഹോട്ടൽസ് എണ്ണം കുറവാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു ഓരോ സ്ഥലത്തായിട്ട് പോയി വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോ നൈസായിട്ട് അവിടെയൊക്കെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി. അങ്ങനെ ആദ്യം ഒരു ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗ് തുടങ്ങിയിരുന്ന എന്നെയും എന്നെ പോലെ കുറെ പേര് കാണുമല്ലോ, അവരെയൊക്കെ കൊറോണ വന്ന് കൂട്ടി. അപ്പോ അതൊക്കെ പോട്ടെ, ഒരു ഫുഡ് റിവ്യൂ തുടങ്ങാന്ന് വെച്ച് ഈ ചാനൽ തുടങ്ങിയ എന്നെ പോലുള്ള വീണ്ടും കുറെ പേരെ വീണ്ടും കണ്ടെയ്ൻമെന്റ് സോണും കൊറോണയൊക്കെ കൂട്ടി കൂട്ടി വീണ്ടും കൂട്ടി. അങ്ങനെ പണിമാളി എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ദൈവദൂതമാരെ പോലെ കുറെ ഫ്രണ്ട്സ് വിളിച്ചത്. വേറൊന്നുമല്ല, അവരുടെ വീട്ടിൽ വെക്കുന്ന കുറെ ഡിഷസ് ഉണ്ട്, വർഷങ്ങളായിട്ട് അവരുടെ വീട്ടിൽ വെക്കുന്ന കുറെ രുചികരമായ കുറെ ഡിഷസ്, അങ്ങനെ തന്നെ കുറെ സ്നാക്സ് ഐറ്റം ആയാലും അവിടെ കുറെ സ്പെഷ്യൽ റെസിപ്പി ആയാലും അതെല്ലാം വന്ന് ഷൂട്ട് ചെയ്തോളൂ. അവരെ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാം, അവർക്കും ഒരു റീച്ച് ആകുമല്ലോ. അതായത് കുറെ ഹോം ഷെഫ്മാരുണ്ട്. ഹോം ഷെഫ് എന്ന് പറഞ്ഞാൽ കുറെ സ്നാക്ക് ഐറ്റം ആയാലും സ്വീറ്റ്സ് ആയാലും വീട്ടിൽ തന്നെ വിറ്റ് സ്വന്തം എഫ് ബി അക്കൗണ്ട് വഴി അല്ലെങ്കിൽ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം വഴി സെയിൽ ചെയ്യുന്ന കുറെ പേരുണ്ട്. അപ്പോ അങ്ങനെ കുറെ പേര് അറിയാത്ത കുറെ പേര് നമ്മൾ വിറ്റുണ്ട്. അത് മാത്രമല്ല, അവരുടെ വീട്ടിൽ തന്നെ വർഷങ്ങളിൽ ഉണ്ടാക്കുന്ന നല്ല കിടിലം റെസിപ്പികളും അതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടി ഇനി ഹോം ചെയ്യാനുള്ള പുതിയൊരു പ്ലേലിസ്റ്റ് ആയിരിക്കും കാണുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നൊക്കെ ട്രിവാൻഡ്രം ഹൈലൈറ്റ്സ് എന്ന പ്ലേലിസ്റ്റ് ആയിരുന്നു. ഇനി പുതിയൊരു പ്ലേലിസ്റ്റ് ആയിരിക്കും വരുന്നത്. രണ്ട് മിക്സ് ആയിരിക്കും കേട്ടോ. കണ്ടെയ്ൻമെന്റ് സോൺ ഇല്ലാത്ത കുറെ ഹോട്ടൽസ് വേറെയുണ്ട്, സേഫ് ആയിട്ടുള്ള പ്ലേസുകൾ. അതെല്ലാം ഞാൻ വിളിച്ച് ചോദിച്ച് സെറ്റ് ചെയ്യും, അല്ലാതെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചൊക്കെ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തേ മാത്രമേ ഷൂട്ട് ചെയ്യാറുള്ളൂ. വേറെ ഫുഡ് റിവ്യൂ ഒന്നും പറയാമെന്നല്ല, നൈസായിട്ട് പണിയാളി ഇരിക്കുകയായിരുന്നു. എന്തായാലും ഫ്രണ്ട്സ് ഒന്ന് രക്ഷിച്ചു. അപ്പൊ ശരി, അടുത്തൊരു വീഡിയോയിൽ പിന്നെ വരാം. അതുവരെ ബൈ.